നമസ്കാരം. മതമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മറ്റുള്ള വിഭാഗങ്ങളെല്ലാം ശാസ്ത്രത്തിൻ്റെ പുറകെ പോയി പുരോഗമനമായ ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗം മാത്രം ഏറ്റവും വലിയ ആയുധം മതമാണെന്ന് തിരിച്ചറിഞ്ഞ് പരമ്പരയെ തന്നെ മദ്രസകളിലൂടെ അതിനെ പ്രാപ്തരാക്കുകയും മതത്തെ വെച്ച് ലോകം കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ മതഭീകരതയുടെ ഏറ്റവും വലിയ ഇര എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വെച്ച് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. ഭൂവിസ്തൃതിയിൽ ലോകത്തിൽ തന്നെ സ്ഥാനമുണ്ടായിരുന്നതാണ് ഇന്ത്യക്ക്. ഇന്ന് ഇന്നത്തെ സ്ഥാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും കൂടിയ വലിയ ഭൂപ്രകൃതിയായിരുന്നു ഇന്ത്യയുടെ. ഈ ഇന്ത്യയിൽ തന്നെ വീണ്ടും 100 വർഷം മുമ്പ് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതഭീകരതയുടെ ചെറിയ 1921 ഉണ്ടായിട്ട് ലഹളകളും കൂട്ടക്കുരുതികളും അന്യമതസ്ഥരെ കൊല്ലരും എല്ലാം സമാധാനം മതത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് കർണാടകയിലും കേരളത്തിലുമൊക്കെ വിദേശ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ടായിട്ടും പുതിയ വാർത്തകളുമായിട്ട് വരുന്നത്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് ഹിജാബ് ധരിച്ച് കോളേജിൽ കയറ്റാത്തതിന് മുസ്ലിം വിദ്യാർത്ഥിനികൾ സമരം ചെയ്ത് അത് ഓരോ കോളേജുകൾ തോറും പടരുന്ന കാഴ്ചയാണ് കാരണം. വിദേശ രാജ്യങ്ങളുടെയൊക്കെ ന്യൂസിലൊക്കെ ന്യൂസ് ഇടം പിടിച്ചെന്നുള്ളതാണ്. പടർന്നുകൊണ്ട് ചെറിയ ഒരു കാര്യം മതി പടരാനായിട്ട്, അരക്ഷിതപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റു പലരുടെയും അജണ്ടകൾ നടപ്പിലാക്കുന്ന രീതിയിലാണ് ഇതെല്ലാം. 15 ആഗസ്റ്റ് 1947 നടന്ന പോലെ തന്നെ ഇതൊരു ട്രയലായിട്ട് വേണം നമ്മൾ കാണാൻ. നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു ആപത്ത് വന്നിരിക്കുമ്പോൾ ഒരു കലഹം സൃഷ്ടിക്കുകയും ആ കലഹത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പറ്റും എന്ന് കാലങ്ങൾക്ക് മുമ്പ് തെളിയിച്ച ഒരു വിഭാഗമാണ്, ഒരു മതവിഭാഗമാണ് ഇവർ. ഈ മതവിഭാഗത്തിനെ വരും തലമുറ മദ്രസകളിലൂടെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു കിതാബും ഇവരുടെ കയ്യിലുണ്ട്. ആ കിതാബിൻ്റെ പേരിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കാനായിട്ട് ഈ ഇന്ത്യയിൽ പ്രയത്നിക്കാനാണ് ഓരോ മുസ്ലിമും എന്നാണ് ആ മതത്തിൽ പറഞ്ഞു കൊടുക്കണേ. ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കുക. ഈ മുസ്ലിം രാജ്യമാക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എല്ലാവരും, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിവരമുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കും. അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളൊന്നും എടുത്ത് നോക്കിയാൽ മതി, ഇത്രയും ശപിക്കപ്പെട്ട ഒരു ഭരണവും ഇത്രയും ശപിക്കപ്പെട്ട ഒരു രീതിയും, സ്വന്തം രാജ്യത്ത് അമേരിക്കൻ പട്ടാളം കയറി ഇറങ്ങി നിരങ്ങി പോയതിന് ശേഷം ആ രാജ്യത്ത് സമാധാനം എന്താന്ന് അറിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ വെച്ച് പല പെൺകുട്ടികളും, പ്രായപൂർത്തിയാകാത്തവരെ പെൺകുട്ടികളും ഇറക്കി കൊണ്ടുപോണ കൂട്ടമായിട്ട് വന്ന് ജിഹാദികൾ ഇറക്കി കൊണ്ടുപോണ കാഴ്ചകൾ നമ്മളെല്ലാവരും പല ന്യൂസിലായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരീഅത്ത് നിയമം നടപ്പിലാക്കാനായിട്ട്, ഖലീഫ ഭരണം വരാനായിട്ട് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെയൊക്കെ മദ്രസയിൽ വിട്ട് പഠിപ്പിച്ച് അതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്ന സമാധാനം മതത്തിൻ്റെ പല കഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു ഉസ്താദിൻ്റെ പീഡന കഥ പുറത്തു വന്നത്. പ്രായപൂർത്തിയായത്തെ പെങ്കൊച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടും വീട്ടുകാർക്ക് മനസ്സിലായില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട വന്ന് കൊച്ചിന ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ്, കൊച്ചിനോട് ചോദിച്ചപ്പോഴാണ് കൊച്ചി പറയണേ, മദ്രസ അധ്യാപകൻ പറഞ്ഞു കൊടുക്കണേ ആദ്യം പഠിപ്പിക്കാൻ അള്ളാഹുവിനെ പേടിപ്പിക്കാൻ. അള്ളാഹു പേടിക്കും, കിതാബിൽ പറയണ കൂട്ടാണ് ഞാൻ ചെയ്യണേ, മിണ്ടണ്ട, അള്ളാഹു പേടി, അള്ളാഹു ശപിക്കൂന്നാ പറയണേ ഇത് അനുവദിച്ചില്ലെങ്കിൽ. അവസാനം കൊച്ചിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട വന്നു കഴിഞ്ഞപ്പോഴും കാര്യം പുറത്തു തന്നെ അധ്യാപകനകത്തുമായി. ഇപ്പൊ ഖലീഫ ഭരണം എന്നൊക്കെ പറഞ്ഞ ഇതാണ് അവസ്ഥ. പല രാജ്യങ്ങളും, ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയല്ല, പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതിനുവേണ്ടി, ഈ അവസ്ഥ വരത്തി തീർക്കാൻ വേണ്ടി മദ്രസകൾ തോറും ഏതെങ്കിലും ഒരു യുവാവ്, അതല്ലെങ്കിൽ സാക്കിർ നായിക്ക്, MM അക്ബർ പോലുള്ളവരൊക്കെ ഉയർന്നു വന്ന എങ്ങനെയെന്ന് നമുക്ക് സമൂഹത്തിൽ വെറുതെ നോക്കി അറിയാൻ പറ്റും. കാരണം ഒരു 10-14 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മദ്രസ പഠനമൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കി കഴിയുമ്പോൾ കാര്യം മനസ്സിലാവും, എന്താണ് നമ്മുടെ ദൗത്യം എന്ന് ഇവർക്ക് ഓട്ടോമാറ്റിക്ക് മനസ്സിലാവും. തലച്ചോറിൽ ഇതാണ് കുത്തി നിറച്ചേക്കണേ നിലവിൽ.
നേരെ പുറത്തിറങ്ങിയിട്ട് ഓരോരോ കഥകൾ, ഫസ്റ്റ് എടുത്തിരുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചുകുട്ടികളെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ചോദിക്കും. സ്വർഗത്തിൽ പോകണമെന്ന് പറയാനായിട്ട് സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യണേ. ഈ പ്രലോഭിപ്പിക്കുന്നവരെയും ഇതിനു മുമ്പ് വേറെ ഇതുപോലെ ആളായ ഉസ്താദ് വന്ന് പ്രലോഭിച്ചിട്ടാണ്, അതാണ് ഇവനും പറയണേ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാ, സ്വർഗത്തിൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ബെൻസ് കാറുണ്ട്, BMW കാറുണ്ട്, ഇനി മദ്യത്തിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല, മദ്യത്തിനൊക്കെ പാലിൻ്റെ തേൻ്റെ മധുരം ആയിരിക്കും എന്ന് പറയണേ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളമാണ് പുഴയിലൂടെ വീണേ, അവിടെ വെള്ളമല്ല. ഇതൊക്കെ ഒരു താളത്തിന് ഒരു പാട്ട് പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങായി അവൻ ഹീറോ ആവാൻ തുടങ്ങി കൊച്ചുകുട്ടികളുടെ മുമ്പിൽ. അവൻ വീണ്ടും അവനൊരു 10 കൊല്ലം കഴിഞ്ഞ് പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവൻ ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞിട്ട് അവൻ മെയിൻ ഉസ്താദായി തലത്തൊപ്പിയൊക്കെ വെച്ചിട്ട് അവൻ പുറത്തിറങ്ങി വെള്ളയും വെള്ളയായിട്ട് മാന്യനായിട്ട് വന്നിട്ട് പറയും ഏതെങ്കിലും ഒരു അസുഖത്തിനും മരുന്ന് കണ്ടുപിടിക്കും. അതായത് നമ്മുടെ നേരത്തെ ഉസ്താദ് മാനസിക വിഷമങ്ങളും സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും മാറാൻ വേണ്ടിയിട്ട് സ്വന്തം ഷഡി കഴുകി ഒഴിച്ചു കൊടുത്ത ഉസ്താദന്മാർ വരുന്നുണ്ട് കൂട്ടത്തിൽ. കിതാബിൽ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ നികൃഷ്ടമായ ആചാരം ഏതാണെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് പ്രാവർത്തികമാക്കാനും അതിനെതിരെ വരുമ്പോൾ ഇരവാദം മുഴക്കാനും വേണ്ടിയിട്ടാണ്. നിലവിൽ മുസ്ലിം വിഭാഗത്തിൽ തന്നെ വിദ്യാർത്ഥികളെ വെച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട്, SDPI, ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ ഒളിപ്പോരാട്ടങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ നടക്കുന്നത്. നിലവിൽ കർണാടകയിൽ ഹിജാദ് വിഭാഗം പോലെ നടത്തിക്കൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് നിലവിൽ കാണുന്നത്. കാഴ്ച മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള പോസ്റ്റുകളും വന്നിട്ടുണ്ട്. ടിപ്പുവിൻ്റെ അനുയായികൾ, അതായത് ഒരു കോളേജിലേക്ക് ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ കയറിപ്പോയിക്കൊണ്ടിരിക്കേ, അപ്പോൾ അപ്പുറപ്പുറം കൂടി നിന്നവർ ജയ് വിളിച്ചു കൊടുക്കേ എന്നിട്ട് പറയണേ ടിപ്പുവിൻ്റെ അനുയായികൾ ഒരുക്കിയ വഴിയിലൂടെ അവർ കോളേജിന് അകത്തേക്കുന്നു. കോളേജിന് ഗതി കെട്ടിട്ട് ഇവരെ മാത്രം മാറ്റിയിരുത്തി, രണ്ട് ക്ലാസ്സിൽ മാറ്റിയിരുത്തി പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് മറ്റു കുട്ടികൾക്ക് കാര്യം മനസ്സിലാവണേ. അവർ കാക്കി ഷാളും കാക്കി തൊപ്പിയും ഒക്കെ വെച്ച് അവരും വരാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമായി. അവസാനം ഹൈക്കോടതിയെ വരെ സമീപിച്ച് ലോക കോടതികൾ മുഴുക്കൻ, അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ അമേരിക്ക പോലുള്ള രാജ്യം ലോക കോടതിയിൽ മുഴുക്കം വിലക്കിയിട്ടും ഇവിടെ ഇന്ത്യയിൽ അതിനുവേണ്ടി സമരം ചെയ്യണ കാഴ്ചയെ നമ്മൾ കാണണേ. ശരിക്കും ഇതൊക്കെ ഒരു ട്രയലായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. കാരണം ഇന്ന് നിലവിൽ നമ്മൾ ഒരാപത്തിൽ പെട്ടിട്ടില്ല. പണ്ടൊക്കെ 47 പാകിസ്ഥാൻ പട്ടാളത്തിന് നമ്മുടെ മലപ്പുറത്തൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല, കോഴിക്കോട് മലപ്പുറം പോലുള്ള സ്ഥലത്തൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. എത്തിപ്പെട്ടായിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറം കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളെല്ലാം പാകിസ്ഥാൻ്റെ കയ്യിലായിരിക്കും. കാരണം ഭൂരിപക്ഷമായിരുന്നു, കലാപങ്ങളെല്ലാം ട്രയലടിച്ച് അവിടെ എല്ലാം തികഞ്ഞതായിരുന്നു. ഇന്ത്യൻ സൈന്യം ഇടപെട്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ അതും പാകിസ്ഥാൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിലവിലെ അവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആ ഒരു അവസ്ഥ. കാരണം മതത്തെ വെച്ച് വെട്ടിമുറിച്ച് വേറെ രാജ്യമാക്കാമെന്ന് ഒരു രാജ്യം തെളിയിച്ചേക്കണേന്. പണ്ട് മുസ്ലിം ലീഗായിരുന്നു വിഘടനവാദത്തിന് വേണ്ടി ജിന്നയുടെ നേതൃത്വത്തിൽ ഇതിന് ഇറങ്ങി തിരിച്ചതെങ്കിൽ അത് മുൻകാലത്തിലെ ട്രയലിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു അവസരം വന്നപ്പോഴാണ് ഇവരത് ചെയ്തത്. 1947 August 15 വെട്ടിമുറിക്കപ്പെട്ടത്. അവസരം നോക്കി ഇനിയും ഇരിക്കും. കാരണം ട്രയൽ നടത്തി വരും തലമുറയൊക്കെ അതിന് പ്രാപ്തരായി നിർത്തും. ഓർക്കണ്ടാവുമല്ലോ, ഗൾഫിലിരുന്നുണ്ട് ഒരു സുഡാപ്പി പറഞ്ഞ ഒരു ജിഹാദി പറഞ്ഞ് ഓർക്കണ്ടല്ലോ. RSS എത്ര വലിയ ലക്ഷങ്ങൾ ഉണ്ടായാലും എത്ര വലിയ സംഘടന ആയാലും വെറും ഒരു ബോലോ തക്ബീർ വിളി മതി, ഇവൻ്റെ എല്ലാം കട്ടയും പടവും പൂട്ടാൻ ഒരു ജിഹാദി പറഞ്ഞത് മറക്കണ്ട. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നവർക്ക് സ്വർഗലോകമോട് കാണിച്ചു കൊടുത്തേ സ്വർഗലോകം. മനുഷ്യന് മുസ്ലിമിന് ഉപകാരപ്രദമായത് മാത്രം ആ കിതാബിലുള്ളൂ. മനുഷ്യന് ഉപകാരപ്രദമായത് ഒന്നുമില്ല. സ്വന്തം ദൈവം കൊടുത്ത കാര്യങ്ങൾ തന്നെ വെട്ടിക്കളഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമാണ്, അതിനെ അംഗീകരിച്ച് അതിനെ പുകഴ്ത്തി പാടി നടക്കുന്ന ടീമാണ്. സൗദിയിലെങ്ങാൻ ഒരു ഇന്ത്യൻ പൗരനെങ്ങാൻ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സൗദിയുടെ ഏതെങ്കിലും ഒരു നിയമം വെള്ളിയാഴ്ച എങ്ങാൻ ഫുഡ് കഴിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ നൊയമ്പിനെങ്ങാനും എവിടെയിൽ നിന്ന് വിശന്നിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അവൻ്റെ പുറലോകം കാണില്ല, അതേ അവസ്ഥയാണ്. അതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടുത്തെ സുഡാപ്പികളൊന്നും സമ്മതിക്കില്ല.
പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. ലോകത്ത് എവിടെ ആയിരുന്നാലും ഒരേ ഭാഗത്തേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരേ കാര്യങ്ങൾ തന്നെ നടപ്പിലാക്കുകയും എവിടെയും അത് തന്നെ നടപ്പിലാക്കും എന്ന് ശഠിക്കുകയും ചെയ്യുന്ന ഒരു വർഗം കർണാടക നിലവിൽ പറഞ്ഞങ്ങനെ കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞങ്ങനെ ഷടി കഴിയ വെള്ളമൊക്കെ സ്വന്തമായിട്ട് അങ്ങോട്ട് തലയിലേക്ക് ഒഴിച്ചാൽ മതി, ഇവിടെ ആരെ ഒഴിക്കാൻ നിൽക്കണ്ട, ഈ പരിപ്പ് ഇവിടെ വേവത്തില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കർണാടക.